നമ്മുടെ വീഡിയോ തിരിച്ചാ നിൽക്കണേ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അധികം പവറൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉണ്ടാക്കാൻ ഒരു ചെറിയ ചീനാലയാണ്. ചെറുന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇങ്ങനത്തെ ചീനാലായിരിക്കും. പക്ഷെ അങ്ങനത്തെ ചീനാലല്ല. നമ്മൾ ഉണ്ടാക്കുന്ന തോറിന്റെ സൈഡിലും ഈ പുഴയുടെ സൈഡിലൊക്കെ ഇടാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇത്ര ഉള്ള കോലുകളാ മതി. ഇത്തിന് വലുതായ കുഴപ്പമൊന്നുമില്ല. ഇത്ര ഉള്ളത് 4 കോലുകളാണ് വേണ്ടത്. ഇപ്പൊ നമ്മളൊരു വലിയ കോലും വേണം അതിന്റെ ഒപ്പം. ഇത് നമ്മൾ ഇങ്ങനെ കോഴി ഇങ്ങനെ എടുക്കാനാണ്. അപ്പൊ നമുക്ക് വലി ഉണ്ടാട്ടു കിടക്കും. നമ്മൾ ഈ രീതിയിലാണ് വെക്കേണ്ടത്. ഇത് ഇങ്ങനെ നോക്ക്, ഇതിങ്ങനെ അട്ട് നമ്മളെ ഇതിങ്ങനെ കെട്ടി വെക്കണം. ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം ഈസി ആയിട്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണത്. മറ്റേ കുറച്ച് പാടാണ്, കുറച്ച് നേരം എടുക്കാതെ ഉണ്ടാക്കാൻ. അപ്പൊ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കെട്ടി വെക്കണേ. ഇപ്പൊ നമ്മൾ ഉണ്ടായി കഴിഞ്ഞ് നമ്മള് സേഫ്റ്റിക്ക് വേണ്ടി ടൈറ്റ് ആയിരിക്കാൻ വേണ്ടി 4 വശത്തൊരു കോഴി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ടൈറ്റ് ആയിരിക്കാൻ വേണ്ടി. അപ്പൊ വല ഞാൻ കാണിച്ചു തരാം. വല ഈ സൈഡിലമ്മ തുന്നി വെക്കണം. എന്നാലും സേഫ്റ്റി കിട്ടുള്ളൂ ടൈറ്റ് ആയിരിക്കാൻ. ഇതിലമ്മ വല ഇങ്ങനെ തുന്നി സൈഡിൽ കെട്ടി വെക്കണം. നിങ്ങൾ കാണിച്ചു തരാം കെട്ടണം എങ്ങനെയാണ്. അത് ഇടത്തോട്ട് എടുത്തിട്ട് വലത്തിന്റെ ഉള്ളോട്ട് കെട്ടണം. ഒറ്റ കെട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്യണം. എന്നാലും വല ടൈറ്റ് ആയിരിക്കുള്ളൂ. ഇത് കണ്ടോ നിങ്ങൾ കെട്ടണത്? അങ്ങനെ വല ടൈറ്റ് ആയിരിക്കുള്ളൂ. ആ ഈ മെയിൻ സാധനമാണ് ചീനാലയുടെ മെയിൻ സാധനം നമ്മുടെ ഈ വല. വല ഇല്ലെങ്കിൽ ഒരു മീനെ പോലും കിട്ടൂല. വെറുതെ കോലൊക്കെ ഇട്ടിട്ട് എന്തായാലും മീനെ കിട്ടണ്ടേ? നമ്മൾ ഈ വല പൂർത്തിയിലേക്ക് അടിച്ചു. ഇനി നമുക്ക് ചെറിയൊരു പണി കൂടി ഉണ്ട്. ഈ കോല് നമ്മൾ ഇരുന്നത് ഇവിടെ വെച്ചാണ് കെട്ടണം. അട്ട് നമ്മുടെ വലയുടെ പണി കഴിഞ്ഞു. ഇതാണ് നമുക്ക് ചെറിയൊരു പണിയുള്ളൂ. ഇവിടെ വെച്ചാണ് കെട്ടിയാൽ മതി. ഇപ്പൊ നമ്മ നമ്മുടെ വല ഉണ്ടായി കഴിഞ്ഞ്, ഇനി നമ്മ ഇത് വെള്ളത്തോട് ഇടണം. അതിന് മുമ്പേ ഒരു കല്ലിരുന്ന താഴ്ന്നു നടക്കാൻ വേണ്ടി നമ്മിടുന്നത് ഇതിങ്ങനത്തെ ഒരു കല്ലാണ്. ഇത് നിങ്ങൾ കണ്ടു, ഇതൊരു കല്ലിരുന്നു. എന്നിട്ട് ഇനി നമ്മ നേരെ വേണ്ടേ വെള്ളത്തിൽ ഇതാക്കും. ഇപ്പൊ നമ്മളിവിടെ ഇടാൻ വന്ന പുട്ടാണ്. നിങ്ങൾക്കവിടെ ചോറ് എന്തായാലും ഇടാം. ഞങ്ങൾ ഇടാൻ വന്ന പുട്ടാണ്, പൊൻകതിരിന്റെ പുട്ട്. നിങ്ങൾ എന്തായാലും മേടിച്ച് തിന്നോക്കാം, നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇടാൻ വേണ്ട പുട്ട്. ഇപ്പൊ ഞങ്ങൾ പുട്ടിട്ടു, കുറച്ച് ശേഷം ഇട്ട് വേണം. വേറെ കൂടുതലിട്ട് കുഴപ്പമില്ല. ഞാൻ കൂടുതലായി നമ്മൾ പൊക്കാൻ പോവുകയാണ്. അതാരണം നമ്മ പതുക്കെ ചെല്ലണം. അല്ല മീൻ പേടിച്ചോടും. അപ്പൊ നമുക്ക് ബുക്ക് ചെയ്യാം. പോയി പതുക്കെ പോയി പൊക്കാം. നിങ്ങൾ കാണുക, നിങ്ങൾക്ക് എത്ര മീൻ കിട്ടിയത് നിങ്ങൾ കണ്ടോ? കണ്ടു ഞങ്ങളിവിടെ പാണം വെള്ളത്തിൽ നിന്ന് അറിയും വലുതിനൊക്കെ. ഇത് വെള്ളത്തിൽ സാധാ എനിക്ക്. ഈ നിങ്ങക്ക് വന്നാ മതി. കോച്ചിരി കടത്ത് സത്യന്റെ വീടാണ് ചോദിച്ചത്. നിങ്ങക്ക് വള്ളത്തിൽ കിലോ കണക്കിന് കിട്ടും. ഇപ്പൊ നമ്മ മീനെ കോരിയിട്ടുണ്ട്. നിങ്ങൾ മീനെ കണ്ടോ? കണ്ടോ? ഇതാണ് ഞങ്ങൾക്ക് ഇത്ര ഒരു നേരത്തെ അധ്വാനത്തിന് കിട്ടണത്. ഒറ്റ വലിക്കാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത്. പുട്ട് നമ്മ എടുത്തിടാൻ പോണ പുട്ടിട്ട് നമുക്ക് ഇത്രയും മീൻ കിട്ടി. നിങ്ങൾ എന്തായാലും പുട്ട് തന്നെ ഇടണം കേട്ടോ. രണ്ട് വലി കൊണ്ട് ഇത്ര കിട്ടിയേക്കണേ. ഇപ്പൊ നമ്മ വലി ഇട്ടിട്ട് 1.5 കിലോ കിട്ടിയത്. 1.5 കിലോ നിങ്ങക്ക് നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കണം. ഒരു ചെറിയ കോലും ഒരു കോലൊക്കെ വെക്ക, 4 കോലും ഒരു വലിയ കോലൊക്കെ വെക്കുക ചെയ്യാൻ ഒരു വലയം വേണം. നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അവിടെ ഇവിടെ വല്ല മണിയൊന്നും നടക്കണ്ട, അത് വെക്കാതെ അപ്പോൾ ഉള്ളവരും. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളിരുന്ന ഇവിടെ തന്നെ തന്നെ വന്നോളാം. അപ്പൊ സൈനിങ്.